എന്നിട്ട് ദൈവത്തിന് അവളെക്കുറിച്ചുള്ള ഒരു വലിയ പദ്ധതി, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇതാ ദൈവം തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നൊരു വലിയ വാർത്തയാണ് ഇവളുടെ അടുക്കലേക്ക് എത്തിക്കുന്നത്, ഇവളുടെ അടുക്കലേക്ക് വരുന്നത്. അത് കേട്ട് ഇവൾ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. അയ്യോ, ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ അറിയാത്ത എന്നിൽ ഇതെങ്ങനെ സംഭവിക്കും? അത് ഈ കോണ്ടെക്സ്റ്റിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും നമ്മൾ ചോദിച്ചു പോകുന്ന ചില ചോദ്യങ്ങളാണ്. പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഇമ്മീഡിയറ്റ് സിറ്റുവേഷനാണ് നോക്കുന്നത്, നമ്മുടെ സാഹചര്യങ്ങളാണ് നോക്കുന്നത്, നമ്മുടെ കഴിവിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നത്. അയ്യോ, എന്നെ കൊണ്ട് ഇതെങ്ങനെ കഴിയും, ദിസ് ഇസ് ഇംപോസിബിൾ എന്നൊരു ചിന്തയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എൻ്റെ കഴിവനുസരിച്ചാണ് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും നാം ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിൻ്റെ ആഴം ഗ്രഹിച്ച സമയത്ത് എൻ്റെ ഹൃദയത്തിൽ നിന്നും വന്ന ഒരു വലിയ വണ്ടറായിരുന്നു ഇത്. ഓൺലി ബിലീവ്, ലോർഡ് ഷാൽ ഐ ഓൺലി ബിലീവ്? ഞാൻ അങ്ങ് പറയുന്നത് വിശ്വസിച്ചാൽ മാത്രം മതിയോ? അത് പ്രവർത്തിക്കാൻ തുടങ്ങുമോ? എന്ത് ബ്യൂട്ടിഫുൾ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ദൈവം വെച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവത്തിൻ്റെ വലിയ കൃപ, ആ കൃപ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മതി. നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ കൃപയാണ്. തൻ്റെ മഹാദയ, കരുണ, നമ്മളോടുള്ള സ്നേഹം നിമിത്തം നമ്മെ തേടിയെത്തിയ ദൈവത്തിൻ്റെ കൃപ. ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താക്കി തീർക്കുവാൻ കഴിയും എന്നുള്ള വിധത്തിൽ തൻ്റെ കൃപയുടെ പ്രദർശനശാലകളായി നമ്മുടെ ജീവിതം മാറേണ്ടതിന് ഇങ്ങനെ ദൈവകൃപയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. ഇന്ന് അതിനെ അല്പം ബാലൻസ് ചെയ്യുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഈ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെ? ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതല്ലേ? ദൈവത്തിന് ആരോടും മുഖപക്ഷമില്ല. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ഈ കൃപ ധാരാളമായി പ്രവർത്തിച്ച് അവരെ മുൻപോട്ട് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ കൃപ അവരിൽ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. മറ്റ് ചിലർ ദൈവത്തിനവരോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ദൈവത്തിനവരുടെ മേൽ കൃപ വ്യാപരിപ്പിക്കണം എന്നാഗ്രഹമില്ലാത്തതുകൊണ്ടും അല്ല, പക്ഷേ അവർ ജീവിതത്തിൽ തടസ്സപ്പെട്ടു പോകുന്നു. ഈ കൃപ ഒന്ന് പ്രാവർത്തികമാക്കി ആ അനുഗ്രഹങ്ങളിൽ മുൻപോട്ട് സഞ്ചരിക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ ജീവിതം ആയിത്തീരുന്നു. ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്ന നമ്മൾ എപ്രകാരമാണ് ക്രിസ്തുയേശുവിനോടുകൂടെ നമ്മളെ ജീവിപ്പിക്കുകയും സ്വർഗീയ സ്ഥലങ്ങളിൽ തന്നോടുകൂടെ നമ്മെ ഇരുത്തുകയും ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ താഴോട്ട് നാം വായിക്കുന്ന ഒരു ഭാഗമാണ്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവൃത്തികളും കാരണമല്ല. ഈ ഒരു ഫ്രേസ് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഞാൻ ആഴമായി ധ്യാനിക്കുകയും പരിശുദ്ധാത്മാവ് എന്നെ ഇതിൻ്റെ ആഴങ്ങളിലൂടെ കൊണ്ടുപോകുകയും ചെയ്ത ഒരു ഭാഗമാണ്, ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതുപോലെ ദൈവം ആർക്കാണ് കൃപ നൽകുന്നത്, അല്ലെങ്കിൽ മറ്റു വാക്കുകളിൽ ആർക്കാണ് ഈ കൃപ ഏറ്റുവാങ്ങുവാൻ കഴിയുന്നത്? ഗോഡ് ഗിവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ ബട്ട് റെസിസ്റ്റ്സ് ദ പ്രൗഡ്. ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു, എന്നാൽ അഹങ്കാരികളെയോ ദൈവം എതിർക്കുന്നു. ഇത് ഒന്നാമത്തെ ഒരു വ്യവസ്ഥയായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അതിനുശേഷം മറ്റെല്ലാ ഭാഗങ്ങളിലും നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കൃപയാൽ ദൈവം നൽകുന്നതിനെ ഏറ്റുവാങ്ങുന്ന കരങ്ങളായി വിശ്വാസം എന്നൊരു വിഷയമാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്, കൃപയാൽ ദൈവം നമുക്ക് ലഭ്യമാക്കുന്നത് വിശ്വാസം എന്ന് പറയുന്ന ആ ഘടകത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുവാൻ നമുക്ക് കഴിയുന്നത്. ഈ വിശ്വാസം എല്ലാ വ്യക്തികളുടെയും
ജീവിതത്തിൽ, ദൈവത്തെ അറിഞ്ഞ ദൈവമക്കളുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു വിഷയമാണ്. എത്ര പഠിച്ചാലും എത്ര പഠിപ്പിച്ചാലും മതി വരാത്ത ഒരു വലിയ ടോപ്പിക്കാണ് ഫെയ്ത്ത്. ആൻഡ് ദാറ്റ് ഈസ് സോ വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ്. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അബണ്ടൻ്റ് ലൈഫ്, സമൃദ്ധിയായ ജീവിതത്തിലേക്കുള്ള അനേക വാതിലുകൾ തുറക്കുന്നത്, അല്ലെങ്കിൽ ഒരു താക്കോൽ വിഷയമായിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ ഈ ഫെയ്ത്തിൻ്റെ ഒരു ഡെഫിനേഷനായി നാം പഠിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ് വിത്തൗട്ട് ഫെയ്ത്ത് എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. എന്താണ് വിശ്വാസം? കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയമാണ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. നമ്മുടെ ഈ ആക്ഷരികമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്, ഒരു സിക്സ്ത് സെൻസ് പോലെ പരിശുദ്ധാത്മാവ് വീണ്ടും ജനിച്ച വിശ്വാസികളുടെ ഉള്ളിൽ നൽകുന്ന ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ ദിവസം പോലും ദാനമായി പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. കാരണം 2000 വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ പാപത്തിന് വേണ്ടി യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു. അതെൻ്റെ പാപത്തിൻ്റെ യാഗമായിട്ടായിരുന്നു. ആ യാഗം ദൈവം സ്വീകരിച്ചു എന്നും ഇന്ന് യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് പാപക്ഷമ ലഭിക്കുന്നു, അന്ന് ചിന്തപ്പെട്ട യേശുവിൻ്റെ രക്തം മുഖാന്തരം എൻ്റെ പാപം കഴുകിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ടൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ്. നമ്മളെത്ര വലിയ ഡിഗ്രി, എത്ര പഠിത്തമൊക്കെയുള്ള വ്യക്തികളാണെങ്കിലും നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിൽ നമുക്കൊരിക്കലും ഗ്രഹിക്കാൻ പറ്റാത്ത ആത്മീയ സത്യങ്ങളാണത്. അത് ഗ്രഹിക്കണമെങ്കിൽ വിശ്വാസമെന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവം ആയിരിക്കുന്നത് പോലെ, താൻ പറയുന്നതിനെ ആയിരിക്കുന്നത് പോലെ ഏറ്റെടുക്കുവാൻ കഴിയുന്ന, അതിനെ ഗ്രഹിക്കുവാൻ കഴിയുന്ന, അതിനെ അനുഭവമാക്കുവാൻ കഴിയുന്ന ഒരു ഘടകമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ എന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അത് പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ, സി നമ്മളൊക്കെ അമ്മയുടെ ഉദരത്തിലാകും മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഗോഡ് ഹാസ് പ്ലാൻസ് ഫോർ അവർ ലൈഫ്. നമ്മൾ നമുക്ക് വേണ്ടി ഇന്ന് പ്ലാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ എത്രയോ മുൻപ് നമ്മുടെ ലൈഫിനെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അത് നമ്മെ നശിപ്പിക്കാനുള്ള പദ്ധതികളല്ല. യിരെമ്യ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ദോസ് ആർ പ്ലാൻസ് ടു പ്രോസ്പർ യു ആൻഡ് ടു ഗിവ് യു എ ഫ്യൂച്ചർ ആൻഡ് ഹോപ്പ്. നമ്മെ അനുഗ്രഹിക്കുവാനും നമുക്കൊരു നല്ല ഭാവി നൽകുവാനും അത്തരത്തിലുള്ള പ്ലാൻസാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളത്. എന്നാൽ അതിലേക്കൊക്കെ ഒന്ന് കയറി സഞ്ചരിച്ച് അഭിവൃദ്ധി പ്രാപിച്ച് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളെ എനിക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ആ ദൈവകൃപ പോലും എനിക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നത് വിശ്വാസം എന്ന് പറയുന്ന ഒരു ഘടകത്തിലൂടെയാണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ അത് വിശ്വാസത്തിൽ ആരംഭിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ഫെയ്ത്ത് ഫാക്ടർ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ വചനം, അതായിരിക്കുന്നത് പോലെ അത് ഏറ്റെടുക്കുവാൻ കഴിയുക, അതെൻ്റെ ഉള്ളിലൊരു സബ്സ്റ്റൻസായി മാറുകയാണ്. ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസായിട്ട് എൻ്റെ ഉള്ളിൽ അത് മാറുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് മുൻപ് ചെയ്തിട്ടുള്ള ചില മെസ്സേജസിൻ്റെ ലിങ്ക്സ് ഇതിനകത്ത് കൊടുക്കാം, നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. യുനോ, എല്ലാ ഹെവൻലി ട്രാൻസാക്ഷൻസും നടക്കുന്ന ഒരു കറൻസിയായി ഫെയ്ത്തിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വിശ്വാസം വരുന്നത്? വചനത്തിൻ്റെ കേൾവിയാൽ. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നാം എടുത്ത മറിയയുടെ ഉദാഹരണം. ദൂതൻ ഈ ഒരു പെൺകുട്ടിയുടെ അടുക്കലേക്ക് വരികയാണ്. അവളൊരു ഫേമസ് പേഴ്സൺ അല്ല, ആർക്കും അവളെ അറിഞ്ഞുകൂടാ. അവളെക്കുറിച്ച് എടുത്തു പറയാൻ ഒത്തിരിയൊന്നും ഇല്ലതാനും. എന്നാൽ സ്വർഗം അവളിൽ ഒരു പ്രത്യേകത കണ്ടു. ദൂതനെ ഇവളുടെ അടുക്കലേക്ക് ഒരു നല്ല വാർത്തയുമായി അയക്കുകയാണ്. ഓ,
ഹൈലി ഫേവേർഡ് വൺ ഓഫ് ഗോഡ് എന്നൊരു വിധത്തിലാണ് ദൂതൻ അവളോട് സംസാരിച്ചു തുടങ്ങുന്നത്. കൃപ ലഭിച്ചവളെയേ നിനക്ക് വന്ദനം. എന്നിട്ട് ദൈവത്തിന് അവളെക്കുറിച്ചുള്ള ഒരു വലിയ പദ്ധതി, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇതാ ദൈവം നിന്നെ തിരഞ്ഞെടുക്കുന്നു എന്നൊരു വലിയ വാർത്തയാണ് ഇവളുടെ അടുക്കലേക്ക് എത്തിക്കുന്നത്, ഇവളുടെ അടുക്കലേക്ക് വരുന്നത്. അത് കേട്ട് ഇവൾ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. അയ്യോ, ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ അറിയാത്ത എന്നിൽ ഇതെങ്ങനെ സംഭവിക്കും? അത് ഈ കോണ്ടെക്സ്റ്റിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും നമ്മൾ ചോദിച്ചു പോകുന്ന ചില ചോദ്യങ്ങളാണ്. കാരണം ദൈവം എന്നിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചില പ്രവചനങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ, ചില ദൈവശബ്ദങ്ങൾ വരുമ്പോൾ, ചില വാഗ്ദത്തങ്ങൾ നാം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഇമ്മീഡിയറ്റ് സിറ്റുവേഷനാണ് നോക്കുന്നത്, നമ്മുടെ സാഹചര്യങ്ങളാണ് നോക്കുന്നത്, നമ്മുടെ കഴിവിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നത്. അയ്യോ, എന്നെക്കൊണ്ട് ഇതെങ്ങനെ കഴിയും, ദിസ് ഇസ് ഇംപോസിബിൾ എന്നൊരു ചിന്തയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. കാരണം മനുഷ്യൻ്റെ ഒരു പ്രവണതയാണത്, എൻ്റെ കഴിവനുസരിച്ചാണ് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും നാം ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ കഴിവനുസരിച്ചാണെങ്കിൽ പിന്നെ അതിനകത്ത് ദൈവം വേണ്ടല്ലോ, നമുക്ക് തന്നെ അത് ചെയ്തെടുക്കാനുള്ളതല്ലേ ഉള്ളൂ എന്നുള്ള ഒരു സത്യം നാം മനസ്സിലാക്കാറില്ല. എപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളെക്കാട്ടിലൊത്തിരി ഉയർന്നതായിരിക്കും. നമുക്ക് തനിയെ ഒരിക്കലും ചെയ്തെടുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ തന്നെയായിരിക്കും നമ്മെക്കുറിച്ച് ദൈവം വാഗ്ദത്തമായി വച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അടുക്കലേക്ക് ഈ വാർത്ത വരുമ്പോൾ അവൾ വളരെ ഇന്നസെൻ്റായിട്ട് ഒരു ചോദ്യം ദൂതനോട് ചോദിക്കുന്നുണ്ട് എങ്കിലും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. There will be nothing impossible with God. ദൈവത്താൽ ഒന്നും അസാധ്യം ആയിട്ടില്ലല്ലോ. ഇത് പരിശുദ്ധാത്മാവിനാൽ നിന്നിൽ സംഭവിക്കുമെന്ന് പറയുന്ന ആ വചനം അവളിലേക്ക് വരുമ്പോൾ ഉടനെ ഇവള് മുട്ടുമടക്കുകയാണ്. സ്തോത്രം. Behold, the maid servant of the Lord, let it be to me according to your word. ആ വചനത്തെ അവൾ ഉള്ളിലേക്ക് സ്വീകരിച്ച് അതൊരു വിശ്വാസമായി പരിണമിച്ച് ചില വാക്കുകൾ അവള് അവിടെ ഏറ്റുപറയുകയാണ്. കൃപയും വിശ്വാസവും ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ മനോഹരമായ ഒരു ദൃശ്യമാണിത്. ഒന്നോർത്ത് നോക്കിക്കേ, ഇങ്ങനെയൊരു വലിയ വാർത്ത അവളിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുൻപിൽ സംശയിച്ചും പേടിച്ചും ഏൽപ്പിച്ചു കൊടുക്കാൻ മടിയായിട്ടും അവള് മാറി നിൽക്കുകയാണെങ്കിൽ എന്തായി തീർന്നേനെ. എന്നാൽ അവൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാം മറ്റും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കുവാൻ പറ്റുന്നില്ല, ലോജിക്ക് വെച്ച് കിട്ടുന്നില്ല. എന്നാൽ പോലും ഇതാ ദൈവമേ, ഞാൻ നിന്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞവൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ നിമിഷം കൃപയാലല്ലോ വിശ്വാസം മൂലം എന്ന് പറയുന്ന പദം അവളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി അവൾ ഉടലെടുക്കുകയാണ്. സ്തോത്രം. ഒരു മനുഷ്യൻ ഒരിക്കലും ചെയ്തെടുക്കുവാൻ കഴിയാത്ത ചിലത് പരിശുദ്ധാത്മാവിനാൽ ഇവളുടെ മർത്യ ശരീരത്തിൽ അവിടെ ആരംഭിക്കുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ തുടങ്ങുകയാണ്. സ്തോത്രം. ഇതുപോലെ തന്നെയാണ്, ഇത് ഒരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിലും ഇങ്ങനെയൊരു ബാലൻസിങ് ആയിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമിയുടെ മുഖത്ത് വെളിപ്പെട്ട് വരുന്നത്. ആദ്യമായി ഈ കാര്യങ്ങൾ ഗ്രഹിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഞാൻ ഇങ്ങനെ പറയുന്നത് ഓർക്കുന്നുണ്ട്, ദൈവമേ അപ്പം ഞാൻ വിശ്വസിച്ചാൽ മാത്രം മതിയോ, അത് മതിയോ, ഞാൻ വിശ്വസിച്ചാൽ മാത്രം മതിയോ. ഈ ഒരു വെളിപ്പാടിൻ്റെ വണ്ടറിലിരുന്നുകൊണ്ട് ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടിയ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ എന്നൊരു വിഷയം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചേർന്ന് ചിന്തിക്കാം. എന്നാലും ഈ വിഷയത്തിൻ്റെ ആഴം ഗ്രഹിച്ച സമയത്ത് എൻ്റെ ഹൃദയത്തിൽ നിന്നും വന്ന ഒരു വലിയ വണ്ടറായിരുന്നു ഇത്. ഓൺലി ബിലീവ്, ലോർഡ് ഷാൽ ഐ ഓൺലി ബിലീവ്? ഞാൻ അങ്ങ് പറയുന്നത് വിശ്വസിച്ചാൽ മാത്രം മതിയോ, അത് പ്രവർത്തിക്കാൻ തുടങ്ങുമോ? എന്ത് ബ്യൂട്ടിഫുൾ ഒരു അറേഞ്ച്മെൻ്റാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഒരു ജഡവും തൻ്റെ മുൻപിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന്, നാളെ ഞാനും കൂടെ ദൈവത്തെ സഹായിച്ചതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയതെന്ന് ഒരു മനുഷ്യനും അഹങ്കരിക്കാതിരിക്കേണ്ടതിന്, സകല മഹത്വവും ദൈവത്തിന് മാത്രം കിട്ടേണ്ടതിന്, അതെ, ഇത്തരത്തിലുള്ള വലിയൊരു മനോഹരമായ അറേഞ്ച്മെൻ്റാണ് ദൈവം നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ആദ്യം മുതൽ അവസാനം വരെ വച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം.
ഇത് സമൃദ്ധിയായ ജീവന്റെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുവാൻ ഏറെ സഹായകരമാകുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സ്വസ്ഥതയ്ക്കകത്ത് ഉറപ്പിക്കുന്ന ഒരു വിഷയമാണ്. എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധിയോ എൻ്റെ പ്ലാനിങ്ങോ ഞാൻ കയ്യും കാലും ഇട്ട് അടിക്കുന്നത് കൊണ്ടോ ഞാൻ എൻ്റെ ജഡത്തിൽ പ്രയത്നിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. പ്രൈസ് ഗോഡ്. ഒരു വലിയ വിരുന്നൊരുക്കി വച്ചിട്ട് അതിലേക്ക് നമ്മെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ദൈവം. നാം അവിടേക്ക് കടന്നു ചെന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് അതിനകത്ത് പങ്കാളികളായി ദൈവത്തിന് നന്ദി കൊടുത്ത് സ്തോത്രം ചെയ്ത് നമ്മടങ്ങിപ്പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക അത് തന്നെയാണ്. അറ്റ് ദി എൻഡ് ഓഫ് എവറിത്തിങ് ദർ ഇസ് നത്തിങ് ദാറ്റ് യു ക്യാൻ ബൂസ്റ്റ് ഫോർ. പുകഴുവാനോ നോ അഹങ്കരിക്കുവാനോ നമുക്കൊന്നുമില്ല. നന്ദി, നന്ദി, സ്തോത്രം. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. കർത്താവേ, അങ്ങ് എത്ര വലിയവൻ. ആരാധനയുടെ അനുഭവമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം എത്ര വലിയവനാണ്, ദൈവം എത്ര നല്ലവനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു മനസ്സിലാക്കലാണ് നമ്മെ കയറി പിടിക്കുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷവും ആനന്ദവും അതിനകത്തുള്ള വലിയ ആശ്ചര്യവും. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.